മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു പായസ റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഒരു പായസം. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ പായസം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ക്യാരറ്റ് ഞാൻ കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. അത് ഞാൻ ഈ മിക്സറ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു 10 മിനിറ്റോളം ഒരു 15 പീസ് ക്യാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അതും അതുപോലെ തന്നെ മിക്സറ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവ രണ്ടും കൂടെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട് ഞാനൊരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് ചൗവരി ഒരു 1.5 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നു. ആ ചൗവരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. ചൗവരി ഒരു പാതി വേവോളം ആയിട്ടുണ്ട്. ഞാൻ എടുത്ത പാത്രം ഇച്ചിരി ചെറുതായതുകൊണ്ട് ഞാൻ അതൊരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കി നമുക്ക് പാലിൽ കടന്ന് വേണം ഇത് വേകാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാലും ചൗവരിയും കൂടെ ഇളക്കി നല്ലതുപോലെ നമുക്ക് ഈ ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം. ചൗരിയൊക്കെ വെന്ത് പാല് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഈ രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മീഡിയം റേഞ്ചിലുള്ള മധുരം മാത്രമേ ഈ പായസത്തിന് കാണുകയുള്ളൂ. ഇനി ഇവയെല്ലാം കൂടെ ഇളക്കിയിട്ട് പഞ്ചസാരയൊന്ന് മെൽറ്റായി പാല് കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 8 ഏലയ്ക്ക നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് പകരം ഏലയ്ക്കപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ഏലയ്ക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇവയെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും പേസ്റ്റ് കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ അത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് തവി കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ഓണത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പായസം റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നമ്മൾ അരച്ച ക്യാഷ്യൂനട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം കൂടുതലങ്ങ് കുറുകി പോകണ്ട. ഇത് തണുത്ത് വരുമ്പോൾ അത് കുറച്ചും കൂടെ കുറുകും. കാരണം നമ്മൾ ക്യാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും ചൗരിയും ഒക്കെ വേവിച്ച് ചേർത്തതായതുകൊണ്ട് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്തോട്ട് മൂപ്പിച്ച് ചേർക്കേണ്ടതുണ്ട്. ഒരു പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ക്യാഷ്യൂനട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പായസം നല്ലതുപോലെ ചൂടാറിയിട്ടൊന്ന് സെർവ് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പായസം റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി പായസ റെസിപ്പി തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു റെസിപ്പിയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.